శక్తి ప్రకటిపించు హృదయ విచారతి లహంగరిక్కున్నవరే చితరించు ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും വിശുദ്ധിയുള്ളവള് എല്ലാ മനുഷ്യർക്കും ആത്മീയ മാധവമായ കന്യാമറിയം ലോകരക്ഷകന്റെ അമ്മയാകുവാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചത്. അവൾ തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഭ്രൂണമായോ ജീവിച്ചു വീണത്. പരിപൂർണ അമലവൽഭയം ദൈവാനുഗ്രഹം നിറഞ്ഞവളുമാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളിലൂടെ സകല മനുഷ്യർക്കും എല്ലാ കൃപാവരങ്ങളും ലഭിക്കപ്പെടുന്നു. നന്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായ പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാൾ ആഗസ്റ്റ് 15-ന് നാം ആഘോഷം കൊണ്ടാടുന്നു. ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായ നാല് സഭാപഠനങ്ങളാണ് പരിശുദ്ധ മാതാവിന്റെ നിത്യകന്യകാത്വം, ദേവമാതൃത്വം, അമലോദ്ഭവം, സ്വർഗാരോപണം. സ്വർഗാരോപണം എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവ് തന്റെ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് കരേറിയതാണ്. കാറ്റിസം ഓഫ് ദി കത്തോലിക് ചേർച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഉദ്ധവ പാപത്തിന്റെ എല്ലാ കറകളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ട അമലോദ്ഭവ കന്യക തന്റെ ഭൗമിക ജീവിത കാലഘട്ടം അവസാനിച്ചപ്പോൾ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗീയ മഹത്വത്തിലേക്ക് എടുക്കപ്പെടുകയും എല്ലാത്തിന്റെയും രാജ്ഞിയായി കർത്താവിനാൽ അവരോധിക്കപ്പെടുകയും ചെയ്തു. 1950 നവംബർ 1 12-ാമയോസ് മാർപ്പാപ്പ മുൻസിന്റെ സിന്ധു, അതായത് പരമകാരുണികനായ ദൈവം എന്ന് അർത്ഥം വരുന്ന ചാക്രിക ലേഖനത്തിലൂടെ മറിയത്തിന്റെ സ്വർഗാരോപണം കത്തോലിക്ക സഭയുടെ വിശ്വാസ സിദ്ധാന്തമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ കന്യകാ മാതാവ് ഭൂമിയിലെ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിന്റെ മഹത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് പാപ്പ ഇതിലൂടെ ചെയ്തത്. തീർച്ചയായും അപ്പോസ്തോലന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ച വിശ്വാസ നിക്ഷേപത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ വിശ്വാസം. ദൈവകുമാരന് ജീവൻ നൽകുന്ന ശരീരം അഴുകുന്നത് ശരിയല്ലാതിരുന്ന പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോഹണത്തോടു കൂടി മരത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതികളുള്ള പൂർണ്ണമ ഭൂമിയിലുള്ള നമ്മുടെ നിശ്ചലമായ ജീവിതം അവസാനിക്കുമ്പോൾ നാം നൽകുന്ന പാതയിലൂടെയാണ് ഈ ദൈവം നമ്മുടെ കണ്ണുകളെ തിരുത്തുന്നത്. തനുഷ്യരവിലെ ചുറ്റുനോക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തീരുന്ന നമ്മുടെ ജീവിതാവസാനത്തിന് ശേഷം നമുക്കും മാതാവിനെ ഏൽച്ചെല്ലാൻ കഴിയുമെന്ന പ്രതീക്ഷ സ്വർഗാരോഹണ തീരുന്ന ാരോപിതിയായ ദിവ്യകന്യകയെ അങ്ങ് ആത്മശരീര സമന്വതയായി സ്വർഗത്തിലേക്ക് ആരോപിതയായപ്പോൾ അനുഭവിച്ച മഹത്വവും നിസ്സീമമായ ആനന്ദവും ആഗ്രാഹ്യമാണ്. നാഥേ, അങ്ങീ സ്വർഗാരോപണം ഞങ്ങൾക്ക് വലിയ ധൈര്യവും പ്രത്യാശയും നൽകുന്നു. അങ്ങീ അമലോത്ഭവവും പാപരഹിതമായ ജീവിതവും ദൈവമാതൃത്വവുമാണ് അതിന് അങ്ങേ അർഹയാക്കി തീർത്തത്. ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് പാപരഹിതമായി ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരാനുള്ള അനുഗ്രഹം ലഭിച്ചു തരണമേ. സ്വർഗമാണ് ഞങ്ങളുടെ യഥാർത്ഥ ഭവനമെന്നുള്ള വസ്തുത ഞങ്ങൾ ഗ്രഹിക്കട്ടെ. അതിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നതാണ്. ഞങ്ങളുടെ ബലഹീനത പരിഹരിക്കുവാനായി അനുഗ്രഹിക്കണമേ. ആമേൻ.